ഫ്രണ്ട്സ്, ഐ എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല January 1, 2024 പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, പുതിയ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് ഈ യൂണിറ്റിൽ വന്നിട്ടുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മോസ്റ്റ്ലി എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഡേറ്റ്, കമൻസ്മെൻറ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 17-ാം തീയതിയാണ്, January 17-ാം തീയതിയാണ്. സോ ഒരു January 4, 5, 6 അല്ലെങ്കിൽ 7 ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ടൈം ടേബിൾ പ്രതീക്ഷിക്കാം. ഓൾറെഡി മുമ്പ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നവരുടെ റിസൾട്ടുകൾ ഔട്ടായിട്ടുണ്ടായിരുന്നു. അവയൊക്കെ റിവാലൻസ് സ്ക്രൂട്ടിനി കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിലവിൽ 1-ാം വർഷ എം എഡ് പ്രവേശന 2023 സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ചെക്ക് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ തൈക്കാട് വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, യോഗ്യത തെളിയിക്കുന്ന മാർക്ക് ലിസ്റ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് SEBC കാൻഡിഡേറ്റിന്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST കാൻഡിഡേറ്റ്സിന്, EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ്, മറ്റ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഹാജരാക്കേണ്ടതാണ്. സംവരണ വിഭാഗം സീറ്റുകൾ SC ST വിഭാഗങ്ങൾ ഉൾപ്പെടെ, അതായത് വിഭാഗങ്ങളിലെ മറ്റ് വിദ്യാർത്ഥികൾ ഇല്ലാത്ത പക്ഷം പ്രസ്തുത സീറ്റുകൾ പ്രോസ്പെക്റ്റസ് പ്രകാരം മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റി നൽകുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ ഹാജരാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ പേരൻസിനെയോ അല്ലെങ്കിൽ ഓതറേഷൻ ലെറ്ററിന് കൊടുത്തിട്ട് ആരെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സബ്മിറ്റ് അവിടെ എത്തിക്കാവുന്നതാണ്. ദെൻ നിങ്ങളുടെ പോർട്ടലിൽ, അഡ്മിഷൻ പോർട്ടലിൽ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ദെൻ പ്രാക്ടിക്കൽ വൈവ വോസിയാണ് 2-ാം സെമസ്റ്റർ BPA മ്യൂസിക്, BBA മ്യൂസിക്, മൃദംഗം എന്നീ ഡിഗ്രി പരീക്ഷകളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ 16-18 തീയതികൾ വരെ തിരുവനന്തപുരം ശ്രീ സ്വാതന്ത്ര്യ സംഗീത കോളേജിൽ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ സുവോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ബയോ കെമിസ്ട്രി ആൻഡ് Biodiversity 1-ാം സെമസ്റ്റർ ഒക്ടോബറിൽ നടത്തിയ പരീക്ഷയുടെ പ്രാക്ടിക്കൽ 5 ജനുവരി, അതായത് കോളേജുകളിൽ വെച്ച് നടത്തുന്നതാണ്. 5-ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് CBSE SS BCA 3-3-2 ഡിഗ്രി പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 January 8, 9, 10, 11 എന്നീ തീയതികൾ, അതായത് കോളേജുകൾ വെച്ച് നടത്തുന്നതാണ്. ഒക്ടോബറിൽ നടത്തിയ 4-ാം സെമസ്റ്റർ MA ബിഹേവിയറൽ എക്കണോമിക്സ് ആൻഡ് ഡേറ്റാ സയൻസ് പരീക്ഷയുടെ വൈവ വോസി പരീക്ഷകൾ 5 ജനുവരി നടത്തപ്പെടുന്നതായിരിക്കും. ഇനി ടൈം ടേബിൾ ഡീറ്റെയിൽസ് ആണ്. 5-ാം സെമസ്റ്റർ BTech ഡിഗ്രി 2013 സ്കീം സപ്ലിമെൻ്ററി ആൻഡ് സെക്ഷണൽ ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികൾ 2008-13 സ്കീം പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റഡ് ലൈബ്രറിയിൽ PG ഡിപ്ലോമ ഇൻ പാലിയോഗ്രഫി ആൻഡ് കൺവെൻഷണൽ ഓഫ് മാനുസ്ക്രിപ്റ്റ് കോഴ്സിലേക്ക് 2023-24 അഡ്മിഷൻ അപേക്ഷ എണിച്ചു. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, കുറഞ്ഞത് 50% മാർക്കോടെ പാസ്സായിരിക്കണം. SC ST വിഭാഗത്തിലുള്ള അപേക്ഷകൾക്ക് കേരള സർവകലാശാല മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രായപരിധിയില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 December 30 നിന്നും 2024 January 31 വരെ നീട്ടിയിരിക്കുന്നു. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും വേണ്ടി നിങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. www.kerala.ac.in നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ 0471-230-8421 അതല്ലാന്നുണ്ടെങ്കിൽ 9495-700-985 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഇതാണ് ഇത്രയുമാണ് കേരള യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ട് January 1, 2024 ഇന്ന ദിവസം അപ്ലോഡഡ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഞാൻ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് സെമസ്റ്റർ ബേസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ചാനലിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.